ഒരൈറ്റത്തിന് നിങ്ങളെ നാട്ടിൽ എന്താ പറയാന്നറിയോ? കുറേ പേരുകളുണ്ട് കേട്ടോ. ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? വെൽക്കം ടു മല്ലു ഫിറ്റ് സ്റ്റോറീസ്. എൻ്റെ ചെറുതിലൊക്കെ ഞാൻ ഈ ഒരു ഐറ്റം ഉണ്ടാക്കണം എന്ന് പറയുന്ന സമയത്ത് ഉമ്മ പറയും ഇങ്ങനെ ഉരുട്ടി തരാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇത്ര ചെറുതിലൊന്നും ഞാനിങ്ങനെ ഉരുട്ടി കൊടുക്കാറില്ല കേട്ടോ. എൻ്റെ മക്കൾ രണ്ടുപേരും എത്ര അടികൂടി എന്ന് പറഞ്ഞാലും ഇങ്ങനത്തെ സംഭവങ്ങൾക്കൊക്കെ അടിപൊളിയാണ് കേട്ടോ. ഇത് കണ്ടോ, കക്കറോട്ടി ഉരുട്ടിയത്. ഞാൻ കക്കറോട്ടി എന്ന് പറയുക, കണ്ണൂരുകാർ ആണപ്പത്തിൽ എന്ന് പറയും, ചിലർ കുഞ്ഞിപ്പത്തിൽ എന്ന് പറയും, കോഴി പിടിവർ, അങ്ങനെ പല പേരുകളുണ്ട്. അപ്പം ഞാൻ ഏതായാലും ഇതേപോലെയാണ് ഉരുട്ടിയെടുക്കാറ്. ഇത് കണ്ടോ, കുഞ്ഞിയായിട്ട് ഇതിലും ചെറുതായിട്ട് ഉരുട്ടുന്ന ആൾക്കാരുണ്ട് കേട്ടോ. ഏറ്റവും ചെറുത് ആകുമ്പോൾ അത്രയും ടേസ്റ്റാണ്, അത് മാത്രം നല്ല സോഫ്റ്റാവും. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഒന്നര വർഷം മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻ കേസ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ലിങ്ക് കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കാം. ഇതുണ്ടാക്കാൻ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് കണ്ടോ, മോനും ഇതേപോലെ തന്നെ ചെയ്യുന്നുണ്ട്, മോള് ചെയ്യുന്ന കണ്ടിട്ടാണ്. പക്ഷേ ഇടയ്ക്ക് വെച്ചിട്ട് അത് സ്നോമാനും അതേപോലെ ബണ്ണീൻ്റെ ഷേപ്പൊക്കെ ആവാൻ തുടങ്ങി. അത് കഴിഞ്ഞ് അതൊന്ന് ആവി കയറ്റിയിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച കറിയിലേക്കിട്ട് മിക്സ് ചെയ്യും. സംഭവം എളുപ്പമാണ്, നമ്മൾ ഒന്നൊന്ന് മെനക്കെട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ വേണമെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് വരെ ഇത് ബാക്കി ഉണ്ടാവും കേട്ടോ. അപ്പോൾ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നോമ്പൊക്കെ കഴിഞ്ഞില്ലേ, ഇപ്പോൾ കുറേ പരിപാടികളൊക്കെ വരാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിന് പറ്റിയൊരു ടീമിനെയാണ് ഞാനിപ്പോൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. റാണിയ ഗുഡ് ഗോൾഡിൻ്റെ സി സി ക്രീം SPF 50 ഉണ്ട്. അത് മാത്രമല്ല ഹലാൽ പ്രോഡക്റ്റ് ആണ്, 100% വെജിറ്റേറിയൻ ആണ്. നമ്മൾ ഈ ഫൗണ്ടേഷനൊക്കെ യൂസ് ചെയ്യുന്നതിന് പകരം സി സി ക്രീം യൂസ് ചെയ്തതിന് നല്ല കവറേജ് കിട്ടും കേട്ടോ. ഞാൻ കുറേ കാലമായിട്ട് സി സി ക്രീം തന്നെയാണ് യൂസ് ചെയ്യുന്നത്, വേറൊരു ബ്രാൻഡിനായിരുന്നു യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ കുറച്ച് ദിവസമായിട്ട് പുറത്ത് പോകുന്ന സമയത്ത് ഇത് യൂസ് ചെയ്യുമ്പോൾ നല്ല കവറേജ് ഉണ്ട് കേട്ടോ. ഇത് റാണിയ യൂത്ത് ഗോൾഡിന് ഐ കോൺടൂറിൻ്റെ ക്രീമാണ്. അത് നല്ലതായിരുന്നു കേട്ടോ, ഒരു ജെല്ല് പോലെയാണ്, നന്നായിട്ട് അബ്സോർവ് ചെയ്തെടുക്കുന്നത്. നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മെയിൻ ആയിട്ടുള്ള കാര്യം ഫ്ലിപ്കാർട്ടിലും ആമസോണിലും മിൻട്രയിലൊക്കെ ഇത് അവൈലബിൾ ആണ്, അപ് ടു 50% ഓഫേഴ്സ് ഉണ്ട്. അപ്പോൾ എന്തായാലും മറക്കാതെ വാങ്ങാം, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. പെരുന്നാളിൻ്റെ അന്ന് എനിക്കൊരു ഹാമ്പർ കിട്ടിയിട്ടുണ്ടായിരുന്നു. ബേക്ക് സ്റ്റോ കണ്ണൂർ എന്ന് പറഞ്ഞ പേജാണ് സെൻഡ് ചെയ്തിരിക്കുന്നത്. ഈ കംപ്ലീറ്റ് ഐറ്റംസ് ആട്ടോ സെൻഡ് ചെയ്തത്. മാംഗോ ചീസ് കേക്ക് ഉണ്ടായിരുന്നു, ന്യൂയോർക്ക് കുക്കീസ് ഉണ്ടായിരുന്നു, ബെൽജിയം ചോക്ലേറ്റിൻ്റെ കപ്പ് കേക്ക്സ് ഉണ്ടായിരുന്നു, മംഗോളിയൻ ഷോർട്ട് ബ്രെഡ് ഉണ്ടായിരുന്നു, പിന്നെ കിൻഡർ ബ്യൂണോൻ്റെ ഒരു കേക്ക് സ്ലൈസ് ഉണ്ടായിരുന്നു. നല്ല രസം ഉണ്ടായിരുന്നു കാണാനും കഴിക്കാനും. മാംഗോ ചീസ് കേക്ക് അടിപൊളിയായിരുന്നു കേട്ടോ. ആ ഒരു 3 ലെയേർഡ് പറയുമ്പം നല്ല രസം ഉണ്ടായിരുന്നു. ഞാൻ കുറച്ച് സമയം പുറത്ത് വെച്ചുകൊണ്ട് ഒന്നൊന്ന് മെൽറ്റായിപ്പോയി കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ച് കഴിക്കാൻ സെറ്റായിരുന്നു. ഇത് മംഗോളിയൻ ഷോർട്ട് ബ്രെഡ്. ഇത് മംഗോളിയൻ ഷോർട്ട് ബ്രെഡ് എന്ന പേര് വരാൻ കാരണം എന്താണെന്ന് എനിക്കറിയില്ല, അറിയുന്ന ആൾക്കാരെന്നെ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഒരു ചോക്ലേറ്റിൻ്റെ ലെയറിൻ്റെ കൂടെ ക്രീമും കൂടി ഡെക്കറേറ്റ് ചെയ്തിട്ട് അതിൻ്റെ മേലെ കൂടെ ചോക്ലേറ്റ് സോസ് ഡ്രിപ്പ് ചെയ്തിട്ടാണ് തന്നിരിക്കുന്നത്. പിന്നെ കിൻഡർ ബ്യൂണോ കേക്ക്, എല്ലാം നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു കേട്ടോ. കഴിക്കുമ്പോൾ തന്നെ ആ ഒരു ഫ്ലേവർ മനസ്സിലാകുന്നുണ്ടായിരുന്നു. ഇത് ബെൽജിയം ചോക്ലേറ്റിൻ്റെ കപ്പ് കേക്ക്. പിന്നെ ന്യൂയോർക്ക് കുക്കീസ്. ന്യൂയോർക്ക് കുക്കീസ് പിന്നെ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. ഇത് ചെറിയ സൈസ് ആയതുകൊണ്ട് നമുക്ക് കഴിക്കാൻ എളുപ്പമാണ് കേട്ടോ. മറ്റേതാകുമ്പോൾ ആ വലുത് കാണുമ്പോൾ നമുക്ക് ആ ക്രേവിംഗ് കൊണ്ട് കുറേ കഴിച്ചും പോവും. അപ്പോൾ ഇവർ പേജ് കോൺടാക്ട് ചെയ്ത് ഡീറ്റെയിൽസ് ഒക്കെ കിട്ടും. അത് കഴിഞ്ഞിട്ട് പൂതപ്പാറ ജാബിർക്കാരെ ഷേക്ക് കുടിക്കാൻ പോയി കേട്ടോ. ഒരു ബട്ടർഫ്രൂട്ട്, ഒരു കടി, ഒരു വാൾനട്ട്. സംഭവം ഇതൊക്കെ ഓർഡർ ചെയ്തിരുന്നെങ്കിൽ അവിടെ ഒരു പൂരത്തിൻ്റെ ആളുണ്ടായിരുന്നു കേട്ടോ. ഒന്നും കിട്ടിയിട്ടില്ല. ലാസ്റ്റ് ഞാൻ പറഞ്ഞൊരു കോക്ടെയിലെങ്കിലും വാങ്ങിയിട്ട് വന്നിട്ട് ഒരു കോക്ടെയിൽ കുടിച്ചതാണ്. എൻ്റെ കറൻറ്റ് ഫേവറേറ്റ് കോക്ടെയിൽ ഇപ്പോൾ ഇവിടുത്തതാണ് കേട്ടോ. അടിപൊളിയാണ്.